ഹലോ ഓൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് എ സിലബിൾ ഹൗ ടു കൌണ്ട് സിലബിൾസ് ആൻഡ് വാട്ട് ഈസ് സിലാബിക് സ്ട്രക്ചർ ഈ മൂന്ന് ടോപ്പിക്സുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് സിലബിൾ എന്താണെന്ന് നോക്കാം എ സിലബിൾ ഇസ് എ നാച്ചുറൽ ഡിവിഷൻ ഓഫ് സ്പീച്ച് ഈച്ച് പഫ് ഓഫ് എയർ പുഷ്ഡ് ഔട്ട് ഓഫ് ദ ലങ്സ് വൺ സിലബിൾ അതായത് നമ്മൾ നമ്മളെടുക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണമാണ് ഒരു സിലബിൾ എന്ന് പറയുന്നത് നമ്മൾ ലങ്സിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്ന ശ്വാസം അല്ലെങ്കിൽ എയറിൻ്റെ എണ്ണം അതാണ് ഈച്ച് പഫ് ഓഫ് എയർ പുഷ്ഡ് ഔട്ട് ഓഫ് ദ ലങ്സ് പ്രൊഡ്യൂസസ് വൺ സിലബിൾ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ സിലബിൾ കൗണ്ട് ചെയ്യുന്നത് ദ സിലബിൾ ഈസ് എ യൂണിറ്റ് ഓഫ് പ്രൊണൺസിയേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എ ബവൽ എലോൺ or of a vowel with one or more consonants. ഒരു സിലബിളിൽ വവ്വൽ സൗണ്ട്സ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വവ്വൽ സൗണ്ട്സിനോടൊപ്പം വൺ ഓർ മോർ കോൺസന സൗണ്ട്സോ ഉണ്ടാകും വവ്വൽ ലെറ്റേഴ്സ് അല്ല വവൽ സൗണ്ട്സ് ഓക്കെ അപ്പോൾ വവ്വൽ സൗണ്ട്സ് ആണ് ഒരു സിലബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ വീഡിയോയിൽ സ്പീ സൗണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് സ്പീ സൗണ്ട്സ് ഫോർട്ടി ആണ് ഈ സ്പീ സൗണ്ട്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ട്വൻ്റി വവേഴ്സ് ആൻഡ് ട്വൻ്റി ഫോർ കോൺസനൻസ് ട്വൻ്റി വവേഴ്സിനെ എഗ്ൻ ഡിവൈഡഡ് ഇൻ ടു ട്വൽവ് പ്യുവ വവേഴ്സ് ആൻഡ് എയ്റ്റ് ഡിഫ്തോങ്സ് ട്വൽവ് പ്യുവ വവേൾസ് ഈസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ഫൈവ് ലോങ് വവേൾസ് ആൻഡ് സെവൻ ഷോർട്ട് വവേൾസ് ട്വൻറ്റി വവേഴ്സ് അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ട്വൽവ് പ്യോ വേബിൾസും എയ്റ്റ് ഡിഫ്തോങ്സും ഇത് രണ്ടും കൂടെ ചേർന്നതാണ് വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ സിലബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വവൽ സൗണ്ട്സ് ആണ് വവൽ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്യോ വെവൾസും ഡിഫ്തോങ്സും അടങ്ങുന്നതാണ് വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ സിലബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വവൽ സൗണ്ട്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം വവൽ ഇല്ലാതെ ഒരിക്കലും സിലബിൾ ഉണ്ടാവില്ല പക്ഷേ കോൺസെനൻസ് ഇല്ലാതെ സിലബിൾസ് ഉണ്ടാകും ഇപ്പോൾ വവ്വലാണ് സിലബിളിൻ്റെ ഏറ്റവും പ്രധാന എലിമെന്റ് കോൺസെറൻസ് സൗണ്ട്സ് ഇല്ലാതെ സിലബിൾ ഉണ്ടാവും പക്ഷേ വവ്വൽ സൗണ്ട്സ് ഇല്ലാതെ ഒരിക്കലും സിലബിൾ ഉണ്ടാവുകയില്ല സിലബിൾ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു കൗണ്ട് സിലബൾസ് എങ്ങനെയാണ് സിലബൾസ് കൗണ്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് മോണോ വേർഡ്സ് മോണോസിലാബിക് വേർഡ് ഇസ് എ വേഡ് വിച്ച് കണ്ടെയ്ൻസ് ഒള്ളി വൺ സിലബിൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണമാണ് ഒരു സിലബൾ കൗണ്ട് ചെയ്യുന്നതെന്ന് ഒരു ശ്വാസം മാത്രമേ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു വേഡ് പറയുമ്പോൾ അതിലൊരു ശ്വാസം മാത്രമേ എടുക്കുന്നുണ്ടെങ്കിൽ അത് മോണോസിലാബിക് വേർഡ് എന്ന് പറയുന്നു ഫോർ എക്സാമ്പിൾ ട്രീ ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഒറ്റ ശ്വാസം മാത്രമേ എടുക്കുന്നുള്ളൂ ട്രീ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ ഹിറ്റ് ഇവിടെയും ഒറ്റ ശ്വാസം മാത്രമേ എടുക്കുന്നുള്ളൂ അതുപോലെ യു ഫാൻ ഹെൻ ബോയ് ഏത് വേർഡും ആയിക്കോട്ടെ നമ്മൾ എടുക്കുന്നത് ഒരു ശ്വാസമാണെങ്കിൽ ആ അതുപോലെയുള്ള വേർഡ്സിനെ ഒറ്റ സിലബിൾ മാത്രമുള്ള വേർഡ്സിനെ നമ്മൾ മോണോസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡൈസിലാബിക് വേർഡ്സ് ഡൈസിലാബിക് വേർഡ് ഈസ് എ വേർഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ടു സിലബൾസ് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സിലബിളളുള്ള വേഡ്സിനെയാണ് മോണോസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡൈസിലാബിക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് സിലബളുള്ള വേഡ്സിനെയാണ് ഡൈസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പെയിന്റർ മദർ സിസ്റ്റർ ടീച്ചർ ഇവിടെ പെയിന്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി എ ഐ എൻ ടി ഇ ആർ ഏകദേശം സെവൻ ലെറ്റേഴ്സ് വരുന്നുണ്ട് പക്ഷെ നമ്മൾ എത്ര ശ്വാസം മാത്രമേ എടുത്തിട്ടുള്ളൂ പെയിൻ പെയിൻ ഒരു ശ്വാസം ട ഒരു ശ്വാസം രണ്ട് ശ്വാസം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് ശ്വാസം മാത്രം അല്ലെങ്കിൽ രണ്ട് സിലബിൾ ഉള്ള വേഡ്സിനെ എന്ത് പറയുന്നു ഡൈ സിലാബിക് വേർഡ്സ് എന്ന് പറയുന്നു നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം മത് ദ ഇവിടെയും രണ്ട് സിലബിളാണുള്ളത് സിസ്റ്റർ സിസ് ട് സിസ് ട ഇവിടെയും രണ്ട് സിലബിളാണുള്ളത് ടീച്ചർ ടി ച ച ടി ഇവിടെയും രണ്ട് സിലബിൾ ആണുള്ളത് അപ്പോൾ രണ്ട് സിലബിൾ ഉള്ള വേർഡ്സിനെ ഡൈസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നു നെക്സ്റ്റ് പോളിസിലാബിക് വേർഡ്സ് വേർഡ്സ് വിത്ത് മോർ ദാൻ ടു സിലബിൾ ആർ കോൾഡ് പോളിസിലാബിക് വേർഡ്സ് നമ്മൾ പറഞ്ഞു ഒരു സിലബിളുള്ള വേർഡിനെ മോണോസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നു രണ്ട് സിലബിൾ ഉള്ള വേർഡിനെ ഡൈസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നു രണ്ടിൽ കൂടുതലുള്ള സിലബസിനെ എന്ന് പറയുന്നു പോളിസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നു അപ്പോൾ വേർഡ്സ് വിത്ത് മോർ ദാൻ ടു സിലബിൾസ് ആർ കോൾഡ് പോളിസിലാബിക് വേർഡ്സ് രണ്ട് സിലബിളിൽ കൂടുതലുള്ള വേർഡ്സിനെ പോളിസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നു ഫോർ എക്സാമ്പിൾ ഫിലോസഫി ഫിലോസഫി നമുക്കറിയാം ഫിലോസഫി എന്ന് പറയുന്ന വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് പി എച്ച് ഐ എൽ ഒ എസ് ഒ പി എച്ച് വൈ ഏകദേശം പത്ത് ലെറ്റേഴ്സ് ഉണ്ട് പക്ഷേ എത്ര സിലബൾ മാത്രമേ ഉള്ളൂ ഫിലോസഫിക്ക് ഫി ലോ സി ഫോർ സിലബൾസ് നാല് സിലബൾസ് മാത്രമേ ഫിലോസഫിക്ക് ഉള്ളൂ നെക്സ്റ്റ് എക്സാമ്പിൾ ആക്യുറസി ആ ക്യൂ സി എത്ര സിലബിൾ ഉണ്ട് ഫോർ സിലബസ് നെക്സ്റ്റ് എക്സാമ്പിൾ കൾട്ടിവേഷൻ കൾ ടി വേ ഷെൻ എത്ര സിലബസ് ഉണ്ട് ഫോർ സിലബസ് ലാസ്റ്റ് എക്സാമ്പിൾ എക്സാമിനേഷൻ ഇഗ് സാ മി നെയ് ഷെൻ എത്ര സിലബിൾ ഉണ്ട് ഫൈവ് സിലബസ് അപ്പോൾ വാട്ട് ഇസ് പോളി സിലാബിക് വേർഡ്സ് വേർഡ്സ് വിത്ത് മോർ ദാൻ ടു സിലബിൾസ് ആർ കോൾഡ് പോളിസിലാബിക് വേർഡ്സ് രണ്ട് സിലബിളിൽ കൂടുതലുള്ള എല്ലാ വേർഡ്സിനെയും പോളിസിലാബിക് വേർഡ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിലബിൾ ഉള്ള വേർഡിനെ മോണോസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നു രണ്ട് സിലബിൾ ഉള്ള വേർഡിനെ ഡൈസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നു രണ്ടിൽ കൂടുതലുള്ള സിലബിൾ ഉള്ള വേർഡ്സിനെ പോളിസിലാബിക് വേർഡ്സ് എന്നും പറയുന്നു ദ മോസ്റ്റ് പ്രോമിനൻ്റ് സൗണ്ട് ഇൻ എ സിലബിൾ ഈസ് ടു ബി സിലാബിക് ഇറ്റ് ഈസ് കോൾഡ് ദ ന്യൂക്ലിയർസ് ഓഫ് ദ സിലബിൾ അതായത് ഒരു സിലബിളിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സൗണ്ടിനെയാണ് സിലാബിക് സൗണ്ട് എന്ന് പറയുന്നത് ഈ സിലാബിക് സൗണ്ടാണ് ഒരു സിലബിളിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് യൂഷ്വലി ദ വവൽ ഓർ ഡിഫ്തോങ് ഇൻ എ സിലബിൾ ഇസ് ഇസ് ന്യൂക്ലിയർസ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഒരു സിലബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലിമെൻ്റ് വവലോ ഡിഫ്തോങ്സോ ആയിരിക്കും അപ്പോൾ വവ്വലോ അല്ലെങ്കിൽ ആണ് ഒരു സിലബിളിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതായത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള എലിമെന്റ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു സിലബിളിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള എലിമെൻറ്റ് വവ്വലോ ഡിഫ്തോങ്ങോ ആണ് ദ വവ്വൽ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സെഗ്മെൻറ്റ് ദ സെൻട്രൽ എലിമെൻറ്റ് ഓഫ് എ സിലബിൾ വവ്വലാണ് ഒരു സിലബിളിന്റെ ഇമ്പോർട്ടൻ്റ് സെഗ്മെന്റ് അല്ലെങ്കിൽ സെൻട്രൽ എലിമെന്റ് എന്ന് പറയുന്നത് ആർ നോൺ സിലാബിക് ഓർ മാർജിനൽ അതായത് റെസ്റ്റ് ഓഫ് ദ സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കോൺസെഡൻസ് സൗണ്ട്സ് കോൺസഡൻസ് സൗണ്ട്സിനെ എന്ത് പറയുന്നു നോൺ സിലാബിക് ഓർ മാർജിനൽ സൗണ്ട്സ് എന്ന് പറയുന്നു അപ്പോൾ ഒരു സിലബിളിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സൗണ്ട് ആണ് സിലാബിക് സൗണ്ട് ഇതിനെയാണ് ന്യൂക്ലിയസ് ഓഫ് ദ സിലബിൾ എന്ന് പറയുന്നത് വവ്വൽ അല്ലെങ്കിൽ ഡിഫ്തോങ് ആയിരിക്കും ഒരു സിലബിളിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അപ്പോൾ കോൺസെനൻസ് സൗണ്ട്സിനെ എന്തു പറയുന്നു നോൺ സിലാബിക് അല്ലെങ്കിൽ മാർജിനൽ സൗണ്ട്സ് എന്ന് പറയുന്നു വവ്വലിനെ സിലാബിക് സൗണ്ട്സ് എന്നും കോൺസനൻസിനെ നോൺ സിലാബിക് സൗണ്ട്സ് എന്നും പറയുന്നു ഫോർ എക്സാമ്പിൾ ഇൻ ദ വേർഡ് ക്ലിപ്പ് വിച്ച് ഹാസ് എ സിംഗിൾ സിലബിൾ ദ വൗവൽ ഇ ഇസ് ദ ന്യൂക്ലിയസ് ആൻഡ് ദ കോൺസനൻസ് ആർ മാർജിനൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം ക്ലിപ്പ് ക്ലിപ് എന്നത് എന്ത് വേഡാണ് മോണോസിലാബിക് വേർഡാണ് കാരണം അതിന് ഒറ്റ സിലബിൾ മാത്രമേ ഉള്ളൂ ഇനി ഈ ഒരൊറ്റ സിലബിളിൽ എന്താണ് അതിൻ്റെ ന്യൂക്ലിയസ് വവലാണ് ന്യൂക്ലിയസ് എന്ന് നമ്മൾ പഠിച്ചു ക്ലിപ് എന്ന് പറയുമ്പോൾ ക ല ഇ

ബട്ട് മേ ഓർ മേ നോട്ട് ഹാവ് മാർജിനൽ എലിമെൻറ്റ്സ് അതായത് ഒരു സിലബിളിൽ എന്തായാലും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും ന്യൂക്ലിയസ് ഇല്ലാതെ ഒരു സിലബിളും ഉണ്ടാവില്ല പക്ഷേ മാർജിനൽ എലിമെൻറ്റ്സ് അതായത് കോൺസനൻസ് സൗണ്ട്സ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല കോൺസനന്റ് സൗണ്ട്സ് ഇല്ലാതെയും സിലബിൾ ഉണ്ടാവും പക്ഷേ വവൽ സൗണ്ട്സ് ഇല്ലാതെ സിലബിൾ ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ ഇൻ ദ വേർഡ് ഐ ന്യൂക്ലിയസ് നമുക്കറിയാം ഈ സിംഗിൾ സിലബിൾ ആയിട്ടുള്ള ഐ എന്ന് പറയുന്ന ഈ വേർഡിന് കോൺസെനൻസ് ഇല്ല മാർജിനൽ സൗണ്ട്സ് ഇല്ല ഐ എന്ന് പറയുന്നത് ഡിഫ്തോങ്സ് ആയിട്ടാണ് എഴുതുന്നത് അപ്പോൾ ഐ എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട് മാത്രമേ ഈ വേർഡിൽ ഉള്ളൂ ദ കോൺസെനന്റ് ഓർ കോൺസെനൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സിലബിൾ ദ റിലീസിങ് കോൺസെനൻസ് ഓർ ദ ഓൺസെറ്റ് അതായത് നമ്മളൊരു വേഡ് എഴുതുമ്പോൾ ആ വേഡിൻ്റെ ബിഗിനിങ്ങിലുള്ള കോൺസെനൻറ്റിനെ നമ്മൾ റിലീസിങ് കോൺസെനൻറ്റ് അല്ലെങ്കിൽ ഓൺസെറ്റ് എന്ന് പറയുന്നു ഫോർ എക്സാമ്പിൾ ബെറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കാം ബെറ്റ് ബി ഇ ടി ഇതിൽ ബ ഇസ് എ കോൺസനൻറ്റ് ടു ഇസ് എ കോൺസെനൻറ്റ് ആൻഡ് നടുക്കുള്ള എ സൗണ്ട് ബെറ്റ് എന്ന് പറയുമ്പോൾ എ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വവലാണ് ബ എന്നതാണ് ആദ്യത്തെ കോൺസെനന്റ് അതായത് കോൺസെനന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സിലബിൾ ഈസ് കോൾഡ് റിലീസിങ് കോൺസെനൻസ് ഓർ ഓൺസെറ്റ് നമ്മൾ ആദ്യം കാണുന്ന വേർഡിൻ്റെ ആദ്യം കാണുന്ന കോൺസെൻറ്റിനെയാണ് റിലീസിങ് കോൺസെനന്റ് അല്ലെങ്കിൽ ഓൺസെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിലീസിങ് കോൺസെനന്റ് ഏതാണ് ബേ സൗണ്ട് ആണ് അതിൻ്റെ റിലീസിങ് കോൺസെനൻറ്റ് ദ കോൺസെനന്റ് ഓർ കോൺസെനൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സിലബിൾ ഈസ് കോൾഡ് അറസ്റ്റിംഗ് കോൺസെനന്റ് ഓർ കോഡ അതായത് ഒരു വേഡിൻ്റെ അവസാനം കാണുന്ന കോൺസെൻറിൻ്റെയാണ് അറസ്റ്റിംഗ് കോൺസെനൻ അല്ലെങ്കിൽ കോഡ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബെറ്റ് തന്നെ എടുക്കാം ബെറ്റിൻ്റെ ഏറ്റവും അവസാനം കാണുന്ന ആ വേർഡിൻ്റെ ഏറ്റവും അവസാനത്തിലുള്ള കോൺസെനൻ്റ് ഏതാണ് ടു ആണ് അല്ലെ ബെറ്റ് ടു ആണ് ഏറ്റവും അവസാനത്തിലുള്ള കോൺസെനൻറ്റ് സോ ട് സൗണ്ട് ഈസ് നോൺ എസ് അറസ്റ്റിംഗ് കോൺസെനൻസ് ഓർ കോഡ ഓക്കെ അപ്പോൾ ആദ്യം കാണുന്ന കോൺസെനന്റിനെ റിലീസിങ് കോൺസെനന്റ് എന്ന് പറയുന്നു അവസാനം കാണുന്ന കോൺസെനന്റിനെ അറസ്റ്റിംഗ് കോൺസെനന്റ് എന്നും പറയുന്നു ഇഫ് ദ സിലബിൾ സിലബൽ ഇൻ എ വവൽ വിത്തൌട്ട് ദ കോഡ ഇറ്റ് ഈസ് കോൾഡ് ആൻഡ് ഓപ്പൺ സിലബിൾ ആൻഡ് ഇഫ് ഇറ്റ് എൻസ് ഇൻ എ കോൺസെന വിത്ത് ദ കോഡ ഇറ്റ് ഈസ് കോൾഡ് എ ക്ലോസ്ഡ് സിലബിൾ ഒരു സിലബൾ അവസാനിക്കുന്നത് വവ്വലിലാണെന്ന് വിചാരിക്കുക അതിനൊരു കോഡ ഇല്ല എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ലൈ ലൈ എന്ന് പറയുന്നത് ഒരു ഡിഫ്തോങ്ങിലാണ് അവസാനിക്കുന്നത് അതായത് എൽ ഐ ഡിഫ്തോങ്ങിലാണ് അവസാനിക്കുന്നത് അപ്പോൾ അവിടെ എന്തില്ല ഒരു കോടയില്ല കോട മീൻസ് ലാസ്റ്റ് ഒരു കോൺസെനൻ്റ് സൗണ്ട് ഇല്ല അങ്ങനെ ലാസ്റ്റ് ഒരു കോൺസെനൻസ് സൗണ്ട് ഇല്ലാതെയാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയുന്നു ഓപ്പൺ സിലബിൾ എന്ന് പറയുന്നു അതായത് ഒരു വവ്വലിലാണ് അവസാനിക്കുന്നത് ലാസ്റ്റ് വേർഡായിട്ട് ലാസ്റ്റ് കോൺസെനൻ സൗണ്ട് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സിലബിളിനെ ഓപ്പൺ സിലബിൾ എന്ന് പറയുന്നു ആൻഡ് ഇഫ് എൻസ് ഇൻ എ കോൺസെനൻ്റ് വിത്ത് ദ കോഡ ഒരു കോൺസെൻറ്റിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതായത് ഒരു കോഡയുണ്ട് ഒരു അറസ്റ്റിംഗ് കോൺസെനന്റ് ഉണ്ട് അവസാനം ഒരു കോൺസെനന്റിലാണ് അവസാനിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സിലബിളിനെ ക്ലോസ്ഡ് സിലബിൾ എന്നും പറയുന്നു അപ്പോൾ ഒരു അറസ്റ്റിംഗ് കോൺസെനന്റ് അല്ലെങ്കിൽ കോഡ അതായത് വവ്വലിലോ ഡിഫ്തോങ്ങിലോ അവസാനിക്കുന്ന സിലബിളിനെ ഓപ്പൺ സിലബിൾ എന്നും ഒരു കോഡയോട് അല്ലെങ്കിൽ അറസ്റ്റിംഗ് കോൺസണന്റോട് കൂടി ഏതെങ്കിലും ഒരു കോൺസണന്റിലാണ് അവസാനിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സിലബിളിനെ ക്ലോസ്ഡ് സിലബിൾ എന്നും പറയുന്നു ഫോർ എക്സാമ്പിൾ അപ്പ് അപ്പ് എന്ന് പറയുന്ന വേർഡിൽ പ് എന്ന കോൺസനന്റ് സൗണ്ടിലാണ് അവസാനിക്കുന്നത് സോ അപ്പ് എന്ന് പറയുന്ന വേർഡ് ഒരു ക്ലോസ്ഡ് സിലബിളിന് എക്സാമ്പിൾ ആണ് റിലീസിങ് കോൺസെനന്റിനെ ആർ എന്ന ലെറ്ററിൽ റിപ്രസെന്റ് ചെയ്യുന്നു അറസ്റ്റിംഗ് കോൺസെനന്റിനെ എ എന്ന ലെറ്ററിൽ റിപ്രസെൻറ് ചെയ്യുന്നു ഇൻ ദ മോണോസിലാബിക് വേർഡ് ക്യാറ്റ് ഇസ് ദ റിലീസിങ് കോൺസെനന്റ് ട് ഇസ് ദ അറസ്റ്റിംഗ് കോൺസെനന്റ് ആൻഡ് ആ ഇസ് ദ ന്യൂക്ലിയസ് മൊണോസിലാബിക് വേർഡ് ആയിട്ടുള്ള ക്യാറ്റിൽ ആണ് ബിഗിനിങ് ഓഫ് ദ കോൺസെനന്റ് സോ ഇറ്റ് ഈസ് ദ റിലീസിങ് ആണ് ദ എൻഡ് ഓഫ് ദ കോൺസനന്റ് സോ ഇറ്റ് ഈസ് കോൾഡ് ദ അറസ്റ്റിങ് കോൺസെനന്റ് ആൻഡ് ആ നമുക്കറിയാം വവ്വലാണ് ന്യൂക്ലിയസ് ഓഫ് ദ സിലബിൾ എന്ന് പറയുന്നത് സോ ഹിയർ ആ ഇസ് ദ ന്യൂക്ലിയസ് ഓഫ് ദ വേർഡ് കാറ്റ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലാബിക് സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചർ ഓഫ് എ സിലബിൾ ദ ന്യൂക്ലിയസ് വിച്ച് ഈസ് യൂഷ്വലി എ വവൽ ഓർ ഡിഫ്തോങ് ഈസ് റിപ്രസെൻറ്റഡ് ബൈ ദ സിംബിൾ വി ആൻഡ് ദ മാർജിനൽ എലിമെൻറ്റ്സ് ബൈ ദ സിംബിൾ സി നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ആണ് ഒരു സിലബലിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള എലിമെൻ്റ് ന്യൂക്ലിയസ് എല്ലായ്പ്പോഴും വവ്വലോ ഡിഫ്തോങ്സോ ആയിരിക്കും ഈ വവ്വലിനെയോ ഡിഫ്തോങ്ങിനെയോ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്ന സിംബൽ വി എന്ന ലെറ്ററാകുന്നു ആൻഡ് ദ മാർജിനൽ എലിമെൻറ്റ്സ് അതായത് നോൺ സിലാബിക് എലിമെന്റ്സ് കോൺസെനൻസ് കോൺസെനൻറ്റ് എലിമെൻറ്റിനെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്ന സിംബൽ സി എന്ന ലെറ്റർ ആണ് ഓക്കെ അപ്പോൾ വവ്വൽ അല്ലെങ്കിൽ ഡിഫ്തോങ് ഇതിനൊരുമിച്ച് പറയുന്നത് വവ്വൽസ് എന്നാണ് വവലിനെ റിപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ബിയും കോൺസെനന്റിനെ റിപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ സിയുമാണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ സ്ട്രീറ്റ് സ്ട്രീറ്റ് എന്നത് ഫോണറ്റിക് സ്ക്രിപ്റ്റിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ സ ട് റ ഇ ആൻഡ് ട് ഇതിൽ സ ട് റ ആൻഡ് ഫൈനൽ ടി ഇവ നാല് ലെറ്റേഴ്സും കോൺസെനൻസ് ആണ് ഇ എന്നുള്ളത് വവലാകുന്നു സോ സ്ട്രീറ്റ് എന്നതിൻ്റെ സിലാബിക് സ്ട്രക്ചർ സി 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 ബി സി എങ്ങനെയാണത് വന്നത് എസ് ഒരു കോൺസഡൻറ് ആണ് സോ സി എന്ന് എഴുതി ടി ഒരു കോൺസനന്റ് ആണ് സോ സി എന്ന് എഴുതി ആർ ഒരു കോൺസനന്റ് ആണ് സോ സി എന്ന് എഴുതി ഇ ഒരു വവലാണ് അതുകൊണ്ട് വി എന്ന് എഴുതി അഗെയിൻ ടി ഒരു കോൺസഡൻറ് ആണ് അതുകൊണ്ട് സി എന്ന് എഴുതി സോ സിലാബിക് സ്ട്രക്ചർ ഓഫ് സ്ട്രീറ്റ് ഈസ് സി 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 വി സി സിലാബിക് സ്ട്രക്ചറിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം ഫസ്റ്റ് എക്സാമ്പിൾ സ്ട്രീം സ ട് ഋ ഇ മ സിലാബി സ്ട്രക്ചർ എന്താവും സി 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 വി സി നെക്സ്റ്റ് എക്സാമ്പിൾ ഗ്രാസ്പ്പ് ഗൃ ആ സോ സി സി വി സി സി നെക്സ്റ്റ് അറ്റംപ്റ്റ്

നെക്സ്റ്റ് എക്സാമ്പിൾ ഹി ഹ സോ ഇത് സിലാബിക് സ്ട്രക്ചർ സി വി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം മോണോ മോണോസിലാബിക് വേർഡ് ആയിട്ടുള്ള ഐ സ്ക്രിപ്റ്റിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിഫ്തോങ് ഐ ആണ് ലഭിക്കുന്നത് ഇവിടെ കോൺസിനൻ്റ് സൗണ്ട് ഇല്ല ഐയുടെ സിലാബിക് സ്ട്രക്ചർ വി ആണ് കാരണം ഇതൊരു ഡിഫ്തോങ് ആണ് സോ സിലാബിക് സ്ട്രക്ചർ വി സിമ്പിളിലാണ് റിപ്രസെൻ്റ് ചെയ്തത് ഇതാണ് പറഞ്ഞത് കോൺസനന്റ് ഇല്ലാതെയും സിലബൾസ് ഉണ്ട് എന്നാൽ വവ്വൽസ് ഇല്ലാതെ സിലബൾസ് ഇല്ല അതുകൊണ്ടാണ് വവ്വൽസിനെ ന്യൂക്ലിയസ് ഓഫ് ദ സിലബിൾ എന്ന് അറിയപ്പെടുന്നത് ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് സിലബിൾ ഇസ് ഫോണോ ഫോണോടാക്റ്റിക്സ് സിലാബിക് സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് ഫോണോടാക്റ്റിക്സ് എന്ന് പറയപ്പെടുന്നത് സോ ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ സിലബിൾ ഓർ സിലാബിക് സ്ട്രക്ചർ ഇസ് ഫോണോ ഫോണോടാക്റ്റിക്സ് സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിലബിൾ ഹൗ ടു കൗണ്ട് സിലബിൾ ആൻഡ് വാട്ട് ഈസ് സിലാബിസ് സ്ട്രക്ചർ സിലബിൾ എന്താണെന്നും എങ്ങനെയാണ് സിലബിൾ കൗണ്ട് ചെയ്യുന്നതെന്നും എന്താണ് സിലാബിസ് സ്ട്രക്ചർ ഇവ മൂന്നുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് താങ്ക് യു ഫോർ വാച്ചിങ്